السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وبنعمته تتم الصالحات. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه. الحمد لله وبنعمته تتم الصالحات. والحمد لله بالإيمان وبالإسلام وبما هديتنا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم لك الحمد قبل الرضا وبعد الرضا وحتى ترضى. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وحبيبنا ومنجينا محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين. اللهم صل وسلم عليه في الملأ الأعلى إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لمن الأرض ومن فيها إن كنتم تعلمون سيقولون لله قل أفلا تذكرون. قل من رب السماوات السبع ورب العرش العظيم سيقولون لله قل أفلا تتقون. قل من بيده ملكوت كل شيء وهو يجير ولا يجار عليه إن كنتم تعلمون سيقولون لله قل فأنى تسحرون. بل أتيناهم بالحق وإنهم لكاذبون. ما اتخذ الله من ولد وما كان معه من إله إذا لذهب كل إله بما خلق ولعلى بعضهم على بعض سبحان الله عما يصفون. عالم الغيب والشهادة فتعالى عما يشركون. قل رب إما تريني ما يوعدون. رب فلا تجعلني في القوم الظالمين. وإنا على أن نريك ما نعدهم لقادرون. ادفع بالتي هي أحسن السيئة نحن أعلم بما يصفون. وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. صدق الله العلي العظيم. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇൽമ് ഉദ്ദേശിച്ചും അല്ലാഹുവിന്റെ കലാം അറിയാനും ഈമാൻ വർദ്ധിക്കുവാനും പൂർവോപരി നാളത്തെ ആഖിറത്തിലെ വിജയവും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു മജ്ലിസായി അല്ലാഹു ഇതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ നിയ്യത്തുകളിലെ അപാകതകളെ അല്ലാഹു പരിഹരിച്ചു നൽകുമാറാകട്ടെ. നമ്മുടെ അമലുകളിലെ ഇഖ്ലാസിനെ അല്ലാഹു പരിഹരിച്ചു നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മിലെ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അല്ലാഹു അവരുടെ കരങ്ങൾക്ക് ശക്തി പകരുകയും അല്ലാഹു അവരുടെ നിയ്യത്തുകളിൽ ഇഖ്ലാസ് നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ സൂറയിലെ ഏകദേശ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇന്ന് 84-ാമത്തെ ആയത്ത് മുതൽ ഏകദേശം 98 വരെയുള്ള ആയത്തുകളിലൂടെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാഹു നാഫി ആയത് നമുക്ക് വർദ്ധിപ്പിച്ചു തരികയും
അമലിന് അല്ലാഹു തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. സൂറയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഖിയാമത്തിന്റെ മഷ്ഹദുകളെ സംബന്ധിച്ച്, അന്ത്യനാളിന്റെ രംഗങ്ങളെ സംബന്ധിച്ച് വിവരിക്കുകയാണ് അല്ലാഹു. എൺപത്തി ഒന്ന്, എൺപത്തി രണ്ട്, എൺപത്തി മൂന്ന് ആയത്തുകളിൽ ആണ് നാം കഴിഞ്ഞ ക്ലാസ് നിർത്തിവെച്ചത്. അവിടെ അല്ലാഹു മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തെ സംശയിക്കുന്നവർക്ക് ആ സംശയം നിരർത്ഥകമാണെന്ന് മാത്രമല്ല, അഫല തഅഖിലൂൻ, അത് ബുദ്ധിശൂന്യമാണെന്ന് കൂടെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇനി റബ്ബ് തആല ചോദിക്കുകയാണ്, ഖുൽ, നബിയെ അങ്ങ് പറയുക, ലിമനിൽ അർളു വമൻ ഫീഹ, ആർക്ക് അധികാരപ്പെട്ടതാണ് ഭൂമിയും, വമൻ ഫീഹ, ആ ഭൂമിയിലുള്ളവരും ആരുടെ അധികാരത്തിലാണ്. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരൂ, ആരുടേതാണ് ഭൂമി, ആർക്ക് അവകാശപ്പെട്ടതാണ് ഭൂമിയിലുള്ളത് മുഴുവനും. സയഖൂലൂന ലില്ലാഹ്, അവരുടെ പ്രകൃതം മറുപടി നൽകുക തന്നെ ചെയ്യും, ഇത് അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിനുള്ളതാണെന്നല്ലാതെ മറ്റൊരു മറുപടി അവിടെ ഇല്ല. സയഖൂലൂന ലില്ലാഹ്, അവർ പറയും, നബിയെ, അവർ പറഞ്ഞു എന്നല്ല, അവർ പറയേണ്ടത് ഇങ്ങനെയാണ്, അവർക്ക് ഇങ്ങനെയേ പറയാൻ കഴിയൂ. സയഖൂലൂന ലില്ലാഹ്, ഇത് അല്ലാഹുവിനുള്ളതാണ്. ഖുൽ അഫലാ തദക്കറൂൻ, എന്നാൽ പിന്നെ എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്, അള്ളാഹുവിന്റെ ഭൂമിയെങ്കിൽ ഇവിടെ അള്ളാഹുവിന്റെ നിയമങ്ങളാണ്. ഒരു രാജ്യത്ത് ആ രാജ്യത്തിന്റെ നിയമങ്ങൾ ഉണ്ടാകും, അതിന്റെ എമിഗ്രേഷൻ നിയമങ്ങൾ ഉണ്ടാകും, അതിന്റെ ട്രാഫിക് റൂൾസ് ഉണ്ടാകും, അതിന്റെ സോഷ്യൽ റൂൾസ് ഉണ്ടാകും, ഇതൊക്കെ ആ രാജ്യം ആര് ഭരിക്കുന്നുവോ അവർക്ക് നിശ്ചയിക്കാനുള്ള അധികാരമാണ്. എന്നതുപോലെ ഈ ഭൂമി ആർക്കുള്ളതാണ്, അള്ളാഹുവിനുള്ളതാണ്. എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ നിയമം, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ എന്തേ നിങ്ങൾക്ക് പ്രയാസം? ചോദിക്കൂ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയുന്നു, ഖുൽ, അങ്ങ് ചോദിക്കുക നബിയെ, മർ റബ്ബുസ് സമാവാതിസ് സബ്ഇ വ റബ്ബുൽ അർശിൽ അദീം, മൻ, ആരാണ് റബ്ബുസ് സമാവാതിസ് സബ്ഇ, ഏഴ് ആകാശങ്ങളുടെ സസ്റ്റൈനർ, അത് നിലനിർത്തിക്കൊണ്ടുപോരുന്ന പരിപാലകൻ ആരാണെന്ന് ചോദിക്കൂ നബിയെ. വറബ്ബുൽ അർശിൽ അദീം, അല്ലാഹുവിന്റെ ഭയാനകമായ അർശ്, അർശിന്റെ ഉടമസ്ഥൻ ആരെന്ന് ചോദിക്കൂ നബിയെ. സയഖൂലൂന ലില്ലാഹ്, അത് അല്ലാഹുവിനുള്ളതാണെന്ന് അവർക്ക് പറയേണ്ടി വരും, അവർക്കതേ പറയാൻ കഴിയൂ, ഇത് അല്ലാഹുവിനുള്ളതാണ്. ഖുൽ, എങ്കിൽ ചോദിക്കൂ, അഫലാ തത്തഖൂൻ, ആ അല്ലാഹുവിനെ നിങ്ങൾ എന്താ സൂക്ഷിക്കാത്തത്? ഖുൽ, ചോദിക്കൂ നബിയെ, മം ബിയദിഹി മലകൂതു കുല്ലി ശൈ, എല്ലാ വസ്തുക്കളുടെയും പരിപൂർണമായ അധികാരം ആർക്കാണ്? മിൽക്ക്, മുൽക്ക്, മലക്കൂത്ത്, ഇങ്ങനെ മൂന്ന് വാക്കുകൾ അറബിയിലുണ്ട്. മിൽക്ക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം എന്നാണ്. ഒരു പേനുണ്ടെങ്കിലും പറയാം, ഹാദാ മിൽക്കി, ഇതെന്റെ ഉടമസ്ഥാവകാശമാണ്. എങ്ങനെ ഉടമപ്പെടുത്തുന്ന ആളുകളെ ഉടമപ്പെടുത്തിയാൽ ആ ആൾക്ക് പറയാം മുൽക്കി, ഇതെന്റെ കിങ്ഡമാണ്, ഇതെന്റെ ഭരണീയരാണെന്ന് പറയാം. ഏതെങ്കിലും സാധനങ്ങൾ എല്ലാവർക്കും മിൽക്ക് ഉണ്ടാവും, പക്ഷെ രാജാവിനെ മുൽക്കുണ്ടാവുകയുള്ളൂ, രാജാവിൻ്റെത് മുൽക്കാണ്. കാരണം പലതും ഉടമപ്പെടുത്തുന്ന ആളുകളെയാണ് രാജാവ് ഉടമപ്പെടുത്തുന്നത്. ഇപ്പൊ മിൽക്കിൽ നിന്നൊരു സ്റ്റേജ് മുകളിലാണ് മുൽക്ക്, പിന്നെയാണ് മലക്കൂത്ത്. മുൽക്ക് എന്ന് പറഞ്ഞാൽ ആലമു ഷഹാദയാണ്, മഹ്സൂസാത്ത്, മനുഷ്യന്റെ കാഴ്ചകൾക്കോ കേൾവികൾക്കോ വിധേയമായ ഒരു ലോകത്തെ ഭരിക്കുകയോ അധീനപ്പെടുത്തുകയോ ചെയ്യുന്നതാണ് മുൽക്ക്. പക്ഷെ മലക്കൂത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹവാസുകൾക്കപ്പുറത്ത്, മനുഷ്യന്റെ സെൻസുകൾക്കപ്പുറത്തേക്ക് നീണ്ടുകിടക്കുന്ന വിഷയങ്ങളും അതിന്റെ രഹസ്യങ്ങളും എല്ലാറ്റിന്റെയും, മനുഷ്യൻ അറിഞ്ഞതും അറിയാത്തതുമായ മുഴുവത്തിന്റെയും അധികാരം. മുഫസ്സിരീങ്ങൾ പറയും, മലക്കൂത്ത് എന്ന് പറഞ്ഞാൽ അൽ മുൽക്കു ബിൽ ഖഹർ, ശരിക്കും നിർബന്ധിതാവസ്ഥയിലെങ്കിലും അള്ളാഹുവിന് അടിമപ്പെടേണ്ടവർ,
നിർബന്ധിതാവസ്ഥയിലെങ്കിലും അവർ അള്ളാഹുവിന് അടിമപ്പെടേണ്ടവരാണ്. അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് നമ്മൾ മലക്കൂത്ത് എന്ന് പറയാം. ഈ ഭൂമിക്ക് ആർക്ക് അധികാരപ്പെടുത്താൻ കഴിയും? ഈ ആകാശത്തെ ആർക്ക് അധികാരപ്പെടുത്താൻ കഴിയും? അന്തരീക്ഷത്തെ ആർക്ക്? ഒന്നും ഇതൊക്കെ അള്ളാഹുവിന്റെ മലക്കൂത്തുകൾ. അതിനപ്പുറത്തേക്ക് ആകാശ ലോകങ്ങൾ, മനുഷ്യന്റെ കാഴ്ചക്കപ്പുറത്തുള്ളത്, മനുഷ്യന്റെ സെൻസുകൾക്കപ്പുറത്തുള്ളത്, ഇതിന്റെയൊക്കെ അധികാരം എല്ലാം ആലമു ഷഹാദയും ആലമുൽ ഗൈബും, കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ ലോകത്തിന്റെ അധികാരത്തിനാണ് മലക്കൂത്ത് എന്ന് പറയുക. കുൽ, അങ്ങ് ചോദിക്കൂ നബിയേ.